അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആലഹുവിൻ്റെ ചരിത്രത്തിൽ ഒരാട്ടിടയൻ കടന്നു വരുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നിരക്ഷരനായ ഒരാട്ടിടയൻ്റെ ചരിത്രത്തിൽ വലിയ ഗുണപാഠങ്ങളുണ്ട്. സാക്ഷരരം അഭിമാനിക്കുന്ന എല്ലാ സൗകര്യങ്ങളിലും ജീവിക്കുന്ന നമുക്ക് മരുഭൂമിയിലൂടെ ആടുമേച്ചു നടന്ന ഒരു സാധാരണക്കാരൻ ചില ഉപദേശങ്ങൾ, ജീവിതം കൊണ്ട് ചില ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആലഹു ഒരാട്ടിടയനെ കണ്ടുമുട്ടുന്നു. മരുഭൂമിയിലാണ് സംഭവം. ഒരു വലിയ ആട്ടിൻപറ്റം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഫഖാല ലഹു, അബ്ദുല്ലാഹിബിൻ ഉമർ ആട്ടിടയനോടായി പറഞ്ഞു, അഅ്തിനി വാഹിദത്തൻ മിൻ ഹാദിഹിൽ അഗ്നാം, ഈ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാടിനെ നിങ്ങൾ എനിക്ക് നൽകണം. മരുഭൂമിയിലെ ആട്ടിൻപറ്റം, ഒരുപാട് ആടുകളുമായിട്ടാണ് ആട്ടിടയൻ നിൽക്കുന്നത്. ഒരുപക്ഷെ എത്ര എണ്ണമെന്ന് യജമാനന് പോലും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത്രമാത്രം വലിയ ഒരു കൂട്ടം ആട്ടിടയൻ്റെ കൂടെയുണ്ട്. ആട്ടിടയൻ നൽകിയ മറുപടി, നിങ്ങൾക്ക് ആടിനെ വിൽക്കണമെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാകണം. ലസ്തു മാലിക്, ഞാനല്ല അതിൻ്റെ ഉടമസ്ഥൻ, ഇതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കില്ല, ആടിനെ മേക്കലാണ് എൻ്റെ ഉത്തരവാദിത്തം, ആടുകൾക്ക് വേണ്ട ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒരുക്കലാണ്, ഇതിൻ്റെ കച്ചവടം നടത്താൻ യജമാനൻ അതിനുള്ള അവകാശം എനിക്ക് നൽകിയിട്ടില്ല. മാത്രമല്ല വസ്വാഹിബുഹ ലൈസ മൗജൂദൻ ഹീന, ഇതിൻ്റെ ഉടമസ്ഥൻ ഇവിടെയില്ല, ഇതിൻ്റെ സ്വാഹിബ് അദ്ദേഹം ഈ സാഹചര്യത്തിൽ ഇവിടെയില്ല, അത് വിൽക്കണമെങ്കിൽ അതിൻ്റെ സ്വാഹിബ് യജമാനൻ അനുവാദം നൽകണം. ഫഖാല അബ്ദുല്ല, ആറാബിയുടെ മറുപടി കേട്ട് അബ്ദുല്ലാഹിബിൻ ഉമർ പറഞ്ഞു, ശരി, നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല, ഇതിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ നിങ്ങൾ നൽകുക, ഒരാടിനെ നിങ്ങൾ നൽകുക. ഫഇദാ ജാ സ്വാഹിബ്, ഇനി അതിൻ്റെ സ്വാഹിബ് വന്നു കഴിഞ്ഞാൽ, ഫഖുല്ലഹു, നീ അവനോട് പറയണം, വല്ല ചെന്നായവും പിടിച്ചു അല്ലെങ്കിൽ വന്യമൃഗം പിടിച്ചു, അങ്ങനെ ഒരാട് കാണാതായതാണ് എന്ന് പറഞ്ഞാൽ മതി, ഇത്ര വലിയ ആൾക്കൂട്ടത്തിൽ, ഇത്ര വലിയ ആട്ടിൻപറ്റത്തിൽ നിന്ന്, ഇത്രയും വലിയ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ യജമാനൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആട്ടിടയൻ്റെ മറുപടി, ഇത്തഖില്ല ഇത്തഖില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു ചെറിയ വഞ്ചന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, ഒരു ചെറിയ തെറ്റു ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, യജമാനൻ കാണാനില്ല എങ്കിലും ഉടമസ്ഥൻ കാണാനില്ല എങ്കിലും അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്, അവനറിയുന്നുണ്ട്, ആ റബ്ബിനെ പേടിക്കണേ എന്ന ആട്ടിടയൻ്റെ ഉപദേശം. ഇത്ര ഖുർആൻ ക്ലാസ്സുകൾ നമ്മൾ കേട്ടു, എത്ര മലയാളത്തിലുള്ള ഉപദേശങ്ങൾ നമ്മൾ കേട്ടു, എത്ര മദ്രസയിൽ രണ്ടും മൂന്നും നാലും വർഷം നമ്മൾ പഠിച്ചു. ഈ ആട്ടിടയൻ്റെ ഒരു ഈമാൻ നമുക്കെന്തുകൊണ്ട് ലഭിച്ചില്ല? ഏതു സമയത്തും റബ്ബ് നിരീക്ഷിക്കുന്നു, റബ്ബ് കാണുന്നു, അവനറിയുന്നു. അവനറിയാത്ത ഒരു ചലനം പോലും, ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷം പോലും റബ്ബറിയാത്തതായി എൻ്റെ ജീവിതത്തിലില്ല. യജമാനൻ കാണുന്നില്ല എങ്കിലും, ഉടമസ്ഥൻ കാണുന്നില്ല എങ്കിലും, ആരു കാണുന്നില്ല എങ്കിലും, റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന ഒരു ബോധം എന്തുകൊണ്ടാണ് നമുക്കില്ലാതെ പോയത്? യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ആളുകളിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞേക്കും, അള്ളാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കാൻ, അള്ളാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ഇത് സാധിക്കുകയില്ല. ഒരുപക്ഷെ ജനങ്ങളുടെ കണ്ണു വെട്ടിക്കാം, ജനങ്ങളെ വഞ്ചിക്കാം, ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാം, നാവുകൊണ്ട് വാദിച്ച് കാര്യങ്ങൾ സമർത്ഥിക്കാം, എല്ലാം കഴിയും. പക്ഷേ കബളിപ്പിക്കാൻ കഴിയാത്ത, കണ്ണു വെട്ടിക്കാൻ കഴിയാത്ത, വഞ്ചിക്കാൻ കഴിയാത്ത, സദാ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബ്, വഹുവ മഅകും ഐനമാ കുന്തും, ആ ഒരു റബ്ബുണ്ട് എന്ന ഒരു ബോധം, ആ ഒരു ബോധ്യം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്തത്? ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഏതു തിന്മകളിൽ നിന്നും, ഏതു സാഹചര്യങ്ങളിലും, എത്ര വലിയ പ്രതിസന്ധികളിലും, എത്ര വലിയ തിന്മകൾ മാടി പിടിക്കുമ്പോഴും മാറി നിൽക്കാൻ നമ്മുടെ നഫ്സിന് നമ്മോട് പറയാൻ, ഇത്തഖില്ല, അള്ളാഹുവിനെ പേടിക്കണേ, അള്ളാഹു അറിയുന്നുണ്ട്, അവൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മോട് പറയും. അത്തരമൊരവസ്ഥയിലേക്ക് നമുക്ക് മാറണം.